വലിയ ടാസ്ക്കാണ് ഗൈസ്, വ്യൂ പോയിന്റ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. സോസ് വയ്ക്കാൻ വേണ്ട സോസ് ചിത്രം വരച്ചിട്ടുണ്ട്. വേറെ കണ്ടത് ഗൈസ് 250-300 റുപ്പീസ് ഒക്കെ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോ ഞങ്ങളിവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്, 11 മണിക്കാണ് വെക്കേറ്റ് ചെയ്യേണ്ടത്. 11 ചില്ലാനായിപ്പോൾ 11:20 ഗൈസ്. അപ്പോൾ എന്തായാലും റൂം അടിപൊളിയാണ്, ഓയോയിൽ ബുക്ക് ചെയ്തുകൊണ്ട് 599 ഒക്കെ വന്നിട്ടുള്ളൂ റൂം. ഞങ്ങൾ ഡ്രസ്സ് എല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ശില്പ മേക്കപ്പ് മേക്കപ്പിലാണ്. ആണോ, എന്നാൽ നമുക്ക് ഒന്ന് ഡൽഹിയിലേക്ക് പോവാം. പാർട്ട് 2 കൊടൈക്കനാൽ സെക്കൻഡ് ഡേ മോർണിംഗ്. നമ്മൾ ഇനി ഇന്നാണ് എല്ലായിടത്തും പോകാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല വെക്കേറ്റ് ചെയ്ത് നേരെ നമ്മൾ ഇവിടെ അടുത്തുള്ള കുറച്ച് സ്പോട്ടിലേക്ക് പോകും. അത് നേച്ചർ സ്ഥലം ഉണ്ടല്ലോ, കൊടൈക്കനാലോ അങ്ങോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു, എല്ലാ സാധനവും എടുത്തു. എല്ലാം ചാവി എടുക്കട്ടോ, അതിന് ചാവി എടുക്ക ടൂറുണ്ട്. റൂമൊക്കെ അടിപൊളിയാണ് ഗൈസ്, 1500 രൂപ കിട്ടില്ല റൂം. അടിപൊളി വ്യൂ ഉണ്ട്, സെറ്റാണ്. ഈ അലൈറ്റ് ഓഫ് ആയിക്ക് പോവാം. സിമ്പിളായിട്ട്, പക്ഷെ ഇങ്ങോട്ട് വരുന്ന റോഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്. മാത്രം ഓഫ് റോഡാണ്, ബട്ട് ബാക്കിയൊക്കെ ഓക്കെ, അടിപൊളി. ഞാനൊന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇവിടെ ഹാളൊക്കെ ഉണ്ട്. ഇതാണ് പുറത്തേക്കുള്ള ആ ഡോർ അടക്ക്. കോട്ടേജിന്റെ ഫുൾ വ്യൂ കാണിച്ചു കൊടുക്കും. അതേപോലെ ഇതാണ് നമ്മളെ കോട്ടേജ് വരുന്നത്. നമ്മുടെ റൂം, നമ്മളെ വണ്ടി, നമ്മളെ സാധനങ്ങൾ സെറ്റ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ സ്ഥലങ്ങൾ ക്യാച്ച് ചെയ്യണം. പോവാം, നമ്മളെ റൂം പോയി. അവന് സങ്കടം, അവൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ കയറി കൈയെടുക്കുമെന്ന്. ഞാൻ ഇതൊന്നും ആരും കാണില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിനൊക്കെ നിൽക്കണേ. ഗൈസ്, അത് നമ്മൾ ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷൻ പോവാം അല്ലേ. സമയത്തിന് 11:30 ആയി. അങ്ങനെ സംഭവിച്ചാൽ നിന്ന് ഞാൻ ഓക്കെ. അപ്പൊ ഞങ്ങൾ റൂം അടിപൊളിയായിരുന്നു അല്ലേ, സ്റ്റേ ഒക്കെ അടിപൊളിയാണല്ലേ. റോഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ സീനില്ല. എന്തായാലും ചെറിയ പൈസ ഉള്ളു, കാരണം വണ്ടി ഓട്ടാൻ അറിയുന്ന ആളാണെങ്കിൽ സൂപ്പർ. അതിനെ പക്കിയതല്ല അല്ലേ. എനിവേ ഓക്കെ ഓക്കെ ഗൈസ്. ഓ ഗൈസ്, റൂം വെക്കേറ്റായി. ഓയിൽ ബുക്ക് ചെയ്താൽ മാത്രമല്ല ലോവസ്റ്റ് പ്രൈസ്.
16 കിലോമീറ്റർ മുതൽ 17 കാണിക്കണ്ട. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉള്ളവിടേക്ക് കണ്ടിട്ടൊന്ന് പോകാന്ന് വിചാരിക്കും. നമ്മളെന്താ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ലേക്ക് കാണാൻ പറ്റിയില്ല. നമ്മളവിടെ ഫുട്പാത്തിലൊക്കെ ഒന്ന് കറങ്ങിയിട്ടാ വന്നത്. അപ്പൊ ഒന്ന് നമുക്ക് ലേക്ക് പോവാം അല്ലേ? ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണ് ഗൈസ്. പക്ഷെ ഇവൻ ഏതോ എന്തോ സ്വർഗം കിട്ടിയ മാതിരി അവിടെ കയറി നിൽക്കണ്ട്. നല്ല കാറ്റുണ്ട് ഗൈസ്. ഹേ പൊട്ട, നിന്നെക്കൊണ്ട് ഗുണാക്കേലൊക്കെ പോയി എങ്ങനെയുണ്ടോ? ഒരുപാട് സ്ഥലം ഒന്ന് മീറ്റ് ചെയ്യാനുണ്ട്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ജസ്റ്റ് നമുക്ക് ഇനി ഉച്ചക്ക് ലഞ്ച് കഴിക്കാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലേ. നിന്നോട് ഞാൻ 3-4 ഫ്രൂട്ടി വാങ്ങി വന്നതാ. പിന്നെ ഇവിടെ വെള്ളം വാട്ടർ കയറിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. എല്ലാ ബോട്ടിലും അലൗഡ് അല്ല. പിന്നെ ഉള്ളത് 1 ലിറ്ററിന്റെ അല്ല, വലിയ ബോട്ടിൽസ് അലൗഡ് ഉള്ളൂ. ഒരു ക്യാൻ പോലെ അത് നമുക്ക് ക്യാരി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ വാങ്ങില്ല. നമ്മൾ ബൈക്കിൽ നിന്ന് കെട്ടാനുള്ള ഒരു ഓപ്ഷൻ വേണ്ടായിരുന്നു. വേണമായിരുന്നല്ലേ? നോർമലി 1 ലിറ്റർ 2 ലിറ്റർ വരെ ഒരു ബാഗ് ഉണ്ട്. ഈ ബാഗ് അല്ല, ബോട്ടിൽ ഉണ്ടായിരുന്നു അത് കൊണ്ടുവന്ന്. അതാണെങ്കിലോ അത് ബാഗിൽ ഉണ്ട്. നമ്മളെ ചെറിയൊരു സെറ്റപ്പ് ഉള്ളത് നമ്മളെ ഉസ്താദിന്റെ വണ്ടിയാണ് ഗൈസ്. ഉസ്താദ് എല്ലാവരും കാണുന്നുണ്ടാവും, നോട്ട് ചെയ്യുന്നുണ്ടാവും. നല്ല കാറ്റാണല്ലോ. വണ്ടി അവിടെ നിർത്തിയിട്ടുള്ളത് ഫോട്ടോസ് കിച്ചിട്ടുണ്ട്. ഹെൽമെറ്റിലൊക്കെ വെച്ച് കഷ്ടപ്പെട്ടു ഗൈസ്. പൊളിയാണ്, നല്ലതായിട്ട് ഫോട്ടോ എടുക്കാൻ വേറെ വഴിയില്ല, ആൾക്കാരൊന്നും ഇല്ല. ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഈ ഹെൽമെറ്റിൽ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അവിടെ നമുക്ക് ട്രൈപോഡ് സ്റ്റാൻഡ് സെറ്റ് ആക്കി ചെയ്യുന്നല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് ടൈമിൽ എല്ലാം സെറ്റ് ആക്കിയിട്ട് നൈസ് വ്ലോഗ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ എല്ലാ എക്സ്പ്ലോർ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോവാം. ഓക്കെ, എന്റെ ഗ്ലാസ് അവിടെ കിടക്കുന്നു എടുത്തോ, ബാഗ് അവിടെ കിടക്കുന്നു.
എന്റെ പേര് ഓർക്കുന്നു. അടുത്ത സ്ഥലത്ത് എത്തിരിക്കണം. ഓഫ് റോഡ് തീർന്നിട്ടുണ്ട് ഗൈസ്, ഇനി ഒരുപാട് ഓഫ് റോഡ് ഉണ്ട്. ഓ ഗൈസ്, അപ്പം ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു 140 ഗൈസ്. വേറെ കൊണ്ടത് ഗൈസ് 250-300 ഗൈസ് ഒക്കെ. പക്ഷെ എന്തായാലും എവിടെ പോയാലും ഒരേ ടേസ്റ്റും കിട്ടും, ക്വാണ്ടിറ്റിയും ഒരേപോലെ ഉണ്ടാവുള്ളൂ. വേറെ ഗ്യാസ് വേണ്ട, അവർക്ക് തൈര് ഉള്ളി വേണ്ട, തൈര് കിട്ടിയത് മുന്നേ നമ്മ സ്ഥലമല്ല. സോസ് വയ്ക്കാൻ വേണ്ട സോസ് ചിത്രം വരച്ചിട്ടുണ്ട്. സോസ് വയ്ക്കാൻ വേണ്ട സോസിൽ ചിത്രം വരച്ചിട്ടുണ്ട്. അതായത് കൊള്ളാം, നിങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ചെറിയ ടിപ്പ് കൊടുത്തു നമ്മുടെ ഗൈസ്, നമ്മൾ അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്ഥലത്തെത്തി അല്ലേ. കൊടൈക്കനാൽ വ്ലോഗില് അപ്പർ ലേക്ക് വ്യൂ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ല സ്പോട്ടാണ്, ഇന്ന് ലേക്ക് കാണാൻ പറ്റും. കുറേ കടകളും ഫോട്ടോ എടുക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അതുതന്നെ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് നമുക്ക് വട്ടക്കനാൽ ഫാൾസും ലേസത്തെ ചർച്ച് കോക്കറുവാ ഗൈസ്, അത് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു കുട്ടി ഉണ്ട്, എൻ്റെ അല്ല. എങ്ങനെയുണ്ട്? ഓ നൈസ് അല്ലേ. നമ്മൾ രാത്രി പോയ സ്ഥലം അവിടെ ഉണ്ടേ, ആ കാണുന്ന അവിടെ അവിടെ നിന്ന് രാത്രി പോയത് നമ്മൾ. എന്നാലും നമുക്ക് ഇനി നമ്മളിവിടെ മെയിനായിട്ട് കാണാൻ വന്നത് എല്ലാം കാണുക, തണുക്കുക, ഒന്ന് തണുക്കണം, പിന്നെ ഗുണ അല്ലേ. എവിടെ പോയാലും കുറെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കടകൾ കണ്ടു പോകാനുണ്ട്. ഭയങ്കര എക്സ്പെൻസ് ആണ് ഗൈസ്. അതെ അതെ, ഒരു സാധനം പോലും ഞാൻ വാങ്ങിയിട്ടില്ല, ഒന്നും വാങ്ങിയില്ല. നമുക്ക് വാങ്ങാലോ, എല്ലാം ഉണ്ട്. നമ്മൾ അടുത്ത സ്ഥലത്ത് പോവാം, നമ്മൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്തിട്ട് പോവാം അല്ലേ. അത് ബൈ ബൈ. ലൈസാ? ആ ലൈസാ. നമ്മൾ ലേക്ക് വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് ായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാട്ടർഫോൾ, പിന്നെ ഒരു ചെറിയൊരു പാർക്ക്, അങ്ങനെ എന്തൊക്കെയോ ഈ 2-3 കിലോമീറ്ററിനുള്ളിൽ. അപ്പം നമ്മൾ അവിടേക്ക് ഒക്കെ പോയി വരാൻ വിചാരിച്ചു. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് നമ്മൾ പോയെന്നുള്ള നല്ല തിരക്കുണ്ട്. ഞങ്ങൾ പകുതി വരെ
തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് പേര് ടൂറിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ കയർ തെലുങ്കാന അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ചുരുമ്പോ കൂടെ താഴോട്ട് പോകുന്നുണ്ട്. ഗൈസ് ഞങ്ങൾ വണ്ടി നിർത്തി, നെക്സ്റ്റ് സ്പോട്ടിലേക്ക് എത്തി. ഗൈസ് എന്താണെന്ന് വെച്ചാൽ, പക്ഷെ ഇതിന് മൊത്തം കാണുന്നുണ്ട്, ഒരു വ്യൂ പോയിന്റ് ആണ് സംഭവം അല്ലേ. ഞങ്ങളത്തെ തായത്തേക്ക് ഇറങ്ങണം, എങ്ങോട്ടാണ് പോകുന്നറിയില്ല. ഇപ്പൊ ഞാൻ കുട്ടിനെടുത്തിരുന്നു, അയ്യോ അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോന്ന് ചോദിച്ചോക്ക ആദ്യം. ശരി ശരി, വലിയ ടാസ്ക്കാണ് ഗൈസ്. വ്യൂ പോയിന്റ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ആ ഞാൻ കണ്ടു, ആ അത് പോണ വഴിക്ക് കിട്ടുമല്ലോ വെറുതെ. ഇവിടെ താങ്ക് യു. എന്താ കണ്ടില്ല, ഒരു കുറച്ചിറങ്ങി അപ്പൊ തന്നെ തിരിച്ചു കയറി. എന്നിട്ട് അവസ്ഥ ഇങ്ങനെ, അപ്പൊ ഫുള്ള് ഇറങ്ങിയിട്ട് കയറി വരികയാണെങ്കിൽ നടക്കില്ല. നമ്മള് തീരുമാനം, ഞങ്ങളെ തീരുമാനം ഉചിതമായി ഗൈസ് അല്ലേ. ഒരു 150 മീറ്റർ ഇറങ്ങിയിട്ടുള്ളു നമ്മള്, അല്ല 200 മീറ്റർ. അയ്യോ ഗൈസ്, അവിടെ വ്യൂ പോയിന്റ് ഗൈസ്. Wow, super. പവർ ഇരിക്കില്ലേ. ഇതിന്റെ പേരെന്തോ അറിയാം, ആ ഒരു വാട്ടർഫാൾസ് അല്ലേ. ഇതൊരു വാട്ടർഫാൾസ് ആണ് ഗൈസ്. നമ്മൾ ഈ വാട്ടർഫാൾസിൽ എത്തിയ സമയത്തുണ്ടല്ലോ, നമുക്ക് ഇവിടെ ഒരു ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കിട്ടി. അതായത് ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ എന്ത് ചെയ്തു, ഒരു ക്യാമറ. നമുക്കൊരു ഫോട്ടോ എടുക്കാനും പറഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ ക്യാമറ എന്ത് ചെയ്തു, ചേട്ടൻ്റെ കൈ കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു വീഡിയോ എടുത്തുതരാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് നല്ലൊരു നൈസ് ഒരു ഷോട്ടോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ ആ ഒരു വ്യൂ ആണത്. എന്തായാലും കൊടൈക്കനാൽ വരുമ്പോൾ നിങ്ങൾക്ക് പറ്റും ഈ ഒരു സ്ഥലത്ത്, ഒരു അടിപൊളി സ്പോട്ടാണ്, നമുക്ക് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കണം അവിടെ നന്നായിട്ട് എന്ത് ചെയ്യണം, കെയർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ അങ്ങോട്ട് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അടിപൊളി ഒരു വ്യൂ ആണ്. കുഞ്ഞു വെള്ളച്ചാട്ടമെന്ന് വിചാരിച്ചിട്ട് ആരും വരാതിരിക്കണ്ട, പക്ഷേ അടിപൊളിയാണ്, നല്ല സെറ്റാണ്, ആംബിയൻസ് ഉണ്ട്, കുറേ പേരും വരുന്നുണ്ട്. ഇപ്പം നല്ല സീസൺ ടൈം ആയതാണ്, അടിപൊളി. ഫോട്ടോ ഒക്കെ എടുത്ത് മുകളിലെത്തി ഗൈസ്. നെക്സ്റ്റ് പ്ലേസ് കാണാം. ഹാ ഗൈസ്, ഇവിടുത്തെ ഫോട്ടോ വീഡിയോ എടുക്കൽ കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലേസ് ഗോയിങ്. അക്സെപ്റ്റ് കൊടുക്കുന്നുണ്ടോ?